ആദിത്യൻ അസ്തമിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, ഇവിടെ ഇതിൻ്റെ ഈ ഒരു പാറയുടെ മേളിൽ കയറി നിന്നാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് വ്യൂ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ മച്ചാൻ പറയാം, നമ്മളിപ്പോൾ മാവരപ്പാറയിലാണ്. പന്തളത്തുള്ളൊരു സ്പോട്ടാണ്. പന്തളം ടു അടൂർ പോകുന്ന വഴിക്ക് കൊരമ്പാല എന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി നടത്താണ് ഈ സ്പോട്ട്. അപ്പം നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. കോറിയാണിത്, ഒരു കോറി ഇപ്പം നിർത്തലാക്കിയൊരു കോറിയാണ്. ഇപ്പം താഴെ ഒരു തടാകം പോലെ കാണാം. കോറി പാറ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളൊരിതാണ്. നല്ല ശുദ്ധമായ വെള്ളമാണ്. മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള വെള്ളമായിരിക്കും. ഇപ്പം നമ്മൾ നോർമലായിട്ടുള്ള കുളത്തിലൊക്കെ നീന്തുന്ന പോലെ ഇവിടെ നീന്താനും ഒന്നും പറ്റില്ല. നല്ല ചെറിയൊരു സ്പേസേ ഉള്ളൂ ഇവിടെ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് പിടിച്ച് പോയി കഴിഞ്ഞാൽ ഇത് പുല്ലാണ്. ഇവിടെ വരങ്ങാണ്ടേ ഉള്ളൂ ഇത് നടപ്പാത. അങ്ങോട്ട് പുല്ലാണ്. താഴ്ത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. നീന്തലറിയാമെങ്കിലും നമ്മൾ നോർമലി കുളത്തിലും ആറ്റിലും നീന്തുന്ന നീന്തലവിടെ പോരാ, കാരണം നല്ല ലെങ്ത് ഉണ്ട്. അങ്ങോട്ട് അപ്പം നമുക്കിനി ഇതാണ് മെയിനായിട്ടുള്ള ഒരു വ്യൂ ഒക്കെ ആണെങ്കിൽ ആ പാറയിലോട്ട് ചെല്ലണം. ആ ഒരു പാറയിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയ മൊത്തം കാണാൻ പറ്റും. നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. വേറെ നല്ല അടിപൊളി സ്പോട്ടാണ്. നല്ല ഈവനിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ സൺസെറ്റ് കാണാനും ഒക്കെ പറ്റിയ ഒരു പൊളി സ്ഥലമാണ്. ഇപ്പം അധികം ആർക്കും അറിയത്തില്ല, ഒരു ഹിഡൻ എന്ന് പറയാം, ഒരു ഹിഡൻ സ്പോട്ടെന്ന് പറയാം. അപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ആക്കിയിട്ടില്ല. ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ ജഡായിപ്പാറ നേരത്തെ നമുക്ക് എപ്പോൾ ആണെങ്കിലും മലിഞ്ഞ് കയറായിരുന്നു. ഇപ്പം ഒരു ആൾ കയറുന്നതിന് 400 രൂപ സംതിങ് ഇല്ലടാ. അപ്പോൾ അതുപോലൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും. ഇപ്പം ഉള്ള സമയത്ത് വന്ന് കാണുക, എൻജോയ് ചെയ്യുക. ചെറിയൊരു സ്പേസേ ഉള്ളൂ കേട്ടോ, അപ്പുറം ഇപ്പുറമൊക്കെ കുഴിയാണ്. ചമാരെ ഫുള്ള് കാടാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം അധികം ആരും വരാത്തൊരു സ്പോട്ടാണ്. പിന്നെ ഈ നോക്കിയാണെന്നല്ലേ നേരെ താഴെ കോറി പോകും. ഏതായിരുന്നു വഴി? മച്ചന്മാരെ, നമുക്ക് ഈ പാറയുടെ മേളിലൊന്ന് കയറണം. ആ സൺസെറ്റും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ മേളിൽ കയറിയാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, കാരണം കുറച്ച് കാട് പോലാണ് ഏരിയ. നല്ല മേളിൽ കയറി കഴിഞ്ഞാൽ സൺസെറ്റും കാണാം, ഏരിയ മുഴുവനും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അതിന്റെ മേളിലോട്ട് കയറാം. ആളെ മൊത്തം പാടമാണ് ഇവിടെ, ആ സൈഡ് മൊത്തം പാടമാണ്. ഒരു സൈഡ് കോറിയും ഒരു സൈഡ് പാടവും. ചമാരെ, ഒരു സൈഡ് മൊത്തം പാടമാണ്. പാടം പക്ഷെ കൃഷിയൊന്നും എനിക്കൊന്ന് നെല്ലൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ. ആ ഒരു ഏരിയയിൽ നെല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറം കാണുന്നത് കാടാണെന്നോ അതോ കൃഷിയാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ സൈഡ് മൊത്തം പാടമാണ്. പിന്നെ ഈ സൈഡ് മൊത്തം കോറി. നമ്മുടെ മച്ചാനാണ് ഇപ്പം പാസ് ചെയ്തു പോയത്. നമ്മുടെ ആദിത്യൻ അസ്തമിക്കാൻ പോവുകയാണ്. സൺസെറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. അവിടെ ഒരുപാട് പേര് കുളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാരെ കുളിച്ചിട്ടൊക്കെ പോയി അവിടുന്ന് ആ ഒരു ഏരിയ. അപ്പം നല്ല കട്ടിയുള്ള വെള്ളമായതുകൊണ്ട് ഇവിടെ വന്ന് ശീലമുള്ളവർ മാത്രമേ കുളിക്കാനൊക്കെ നിൽക്കാവൂ, കാരണം ഭയങ്കര കട്ടിയുള്ള വെള്ളമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സാധാരണ കുളത്തിലൊക്കെ നീന്തുന്ന പോലെയൊക്കെ നീന്തിക്കഴിഞ്ഞാൽ എത്ര തുഴഞ്ഞാലും ചിലപ്പം നീങ്ങിയെന്ന് വരത്തില്ല. അതുപോലെ കട്ടിയുള്ള വെള്ളമായിരിക്കും, ഒരുപാട് നാളായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ലേ. അപ്പോൾ അത് നല്ല ഹാർഡായിരിക്കും. അതുകൊണ്ട് ആരും ഇവിടെ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങാനൊന്നും അനുകരിക്കില്ല. ഇവിടെ നിന്ന് നമുക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഒരു ഈവനിങ്ങിൻ്റെ വൈബൊക്കെ ആസ്വദിക്കാം. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ അവിടെ അങ്ങ് മാറി നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു ചെറിയൊരു കോട്ടൊക്കെ ഉണ്ട്. അവിടെ പിള്ളേരൊക്കെ
ഫുട്ബോളോ ക്രിക്കറ്റോ കണ്ട് കളിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. പിന്നെ അളിയ ആ നേരെ അത് അടൂരാന്ന് എടാ ആ കാണുന്ന അടൂരല്ലേ, അടൂർ ഏരിയ ഇല്ലേ, ആ അടൂർ ഏരിയ ആണ് ആ കാണുന്നത്. നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ പന്തളം ഏരിയ ആണ് ആ കാണുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മാവരപ്പാറ. മാവര കഴിവതും എല്ലാവരും ഇതൊക്കെ എന്തുവാ റെസ്ട്രിക്ഷൻ ഒന്നും ആകുന്നതിന് മുന്നേ വന്ന് കാണാൻ ശ്രമിക്കുക. കാരണം നല്ല പ്ലേസ് ആണ്, ചിലപ്പോൾ എപ്പോൾ ആണെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ഏറ്റെടുത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ആക്കിയേക്കാം. അതുപോലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും വരിക, കാണുക. ഈവനിങ്ങൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഇത് രക്ഷയില്ലാത്ത വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പം ഒരു ഈവനിങ് സമയത്തൊക്കെ വന്ന് സൺസെറ്റും കാണാം. ഇവിടെ മുമ്പേ ഒരു സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ഇപ്പം അവിടെ മേഘം കൂടി നിൽക്കുന്ന കാരണം കറക്റ്റ് അത് കാണാൻ പറ്റത്തില്ല. കാരണം അത്ര ഇട മേഘം കൊണ്ട് കവർ ചെയ്ത് കിടക്കുകയാണ്. പക്ഷെ നമുക്കൊരു ലൈറ്റ് പോലെ കാണാം മേഘത്തിൻ്റെ അതിൽ. കറക്റ്റ് ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സൺസെറ്റ് നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. വരെ കഴിവതും എല്ലാവരും ഇതൊക്കെ എന്തുവാ റെസ്ട്രിക്ഷൻ ഒന്നും ആകുന്നതിന് മുന്നേ വന്ന് കാണാൻ ശ്രമിക്കുക. കാരണം നല്ല പ്ലേസ് ആണ്, ചിലപ്പോൾ എപ്പോൾ ആണെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ഏറ്റെടുത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ആക്കിയേക്കാം. അതുപോലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മച്ചന്മാരെ ഇതാണ് നമ്മുടെ മാവരപ്പാറയിലെ ചെറിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പം നല്ല ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണ്. എല്ലാവരും മാക്സിമം വരിക. ഇത് പന്തളം തോന്നുന്നു അടൂർ പോകുന്ന വഴിക്ക് കൊരമ്പാല വന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും ഇങ്ങോട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ. കാരണം കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ട് കുറച്ച് ടേണിംഗ് ഒക്കെ ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ് ഒക്കെ തിരിയണം. അപ്പോൾ അത് ഓരോ ടേണിങ്ങിൽ വന്നിട്ട് ചോദിച്ചാൽ മതി. കറക്റ്റ് പന്തളത്തുനിന്ന് കൊരമ്പാല വരുന്ന വഴിക്ക് അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയാണ് മാവരപ്പാറ. അപ്പോൾ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും മാക്സിമം വരിക, എൻജോയ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. കാണുന്നതിന് വരെ ബൈ ബൈ, ഹാവ് എ ഗുഡ് ഡേ.